68 കോടി രൂപയുടെ വീട് നിർമ്മാണമാണ് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞത്. സ്വന്തമായി ഭൂമി ഇല്ലാത്ത ഭവനരഹിതരുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന ലൈഫിൻ്റെ മൂന്നാം ഘട്ടം ഇതാണ്. ഏറ്റവും വിഷമം അനുഭവിക്കുന്ന വിഭാഗം വീടുമില്ല സ്ഥലവുമില്ല. അതിൻ്റെ ഭാഗമായി 135,769 ഗുണഭോക്താക്കളെയാണ് അർഹരായി കണ്ടെത്തിയിട്ടുള്ളത്. അവരുടെ 1761 കുടുംബങ്ങൾക്കുള്ള വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ 217 അപ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു ഭവന സമുച്ചയം പൈലറ്റ് അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട്. അവിടെ 163 ഗുണഭോക്താക്കളാണ് താമസിക്കുന്നത്. 163 ഗുണഭോക്താക്കൾക്ക് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ താമസിക്കാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അംഗൻവാടി, താമസക്കാർക്ക് ജീവനോപാധി കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ ആ സമുച്ചയത്തിനൊപ്പം ഒരുക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മാതൃകയിൽ വിവിധ ജില്ലകളിൽ 101 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം അടുത്തൊരു വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 12 ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുകയാണ്. വീടില്ലാത്തവർക്ക് വാസസ്ഥലം ഒരുക്കി നൽകാനും മികച്ച ജീവിത സാഹചര്യം ഒരുക്കാനും സർക്കാർ നടത്തുന്ന ലൈഫ് പദ്ധതിയിൽ പുതുതായി പണിപൂർത്തിയാക്കിയ 29 ഭവന സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അതായത് 100-ദിന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ ഭവന സമുച്ചയങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അവരെ ഇതിനെല്ലാം അപഹസിക്കാനും എങ്ങനെയൊക്കെ ഇടിച്ചു താഴ്ത്താൻ കഴിയുമെന്ന പരിശോധനയിലുമാണ്. അതിനുവേണ്ടി യഥാർത്ഥ കണക്കുകൾ മറച്ചു വെക്കുന്നുണ്ട്. ലൈഫിനെതിരെ വൻതോതിലുള്ള നുണപ്രചരണവുമായി ചില രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന വികസന പദ്ധതികൾ ആരുടെയെങ്കിലും ആരോപണങ്ങളിൽ ഭയന്ന് സർക്കാർ ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വേറൊരു പ്രശ്നം, ലൈഫിൻ്റെ അപേക്ഷ നേരത്തെ സുതാര്യമായി തന്നെയാണ് ക്ഷണിച്ചത്. നടപടിക്രമങ്ങളും സുതാര്യമായിട്ടാണ് പൂർത്തിയാക്കിയത്. പക്ഷേ ഈ ലൈഫിൻ്റെ 3 ഘട്ടങ്ങളിലും അപേക്ഷകനല്ലാത്ത ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ 3 ഘട്ടങ്ങളിൽ ഉൾപ്പെടാതെ പോയവരെ എങ്ങനെ സംരക്ഷിക്കും എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് സർക്കാർ വീണ്ടും ഒരവസരം നൽകുന്നതിന് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാതെ പോയവർക്ക് വീണ്ടും അപേക്ഷ നൽകാനുള്ള അവസരമൊരുക്കി.
അപേക്ഷ നല്ല നമ്പറാണ് വന്നിട്ടുള്ളത്. 800,000-ൽ അധികം പേര് അപേക്ഷകരായി വന്നിട്ടുണ്ട്. ഇതിൽ പൂർണ്ണമായും സുതാര്യമായ രീതിയിൽ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കി അർഹരായ എല്ലാവർക്കും വീട് വെച്ച് നൽകാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2-3 തവണ നീട്ടി ഇനി അതിൻ്റെ മറ്റ് പ്രായോഗിക നടപടികളിലേക്ക് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ലക്ഷ്യമിട്ട എല്ലാ വികസന പദ്ധതികളും കോവിഡ് ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും തടസ്സം കൂടാതെ പൂർത്തിയാക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ട്. വീടില്ലാത്തവർക്ക് വീട്, പശ്ചാത്തല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ പശ്ചാത്തല സൗകര്യ വർധനവ്, ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന മറ്റ് പദ്ധതികൾ, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ, ആരോഗ്യരംഗത്ത് നാം നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ, ഇതൊക്കെ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഏത് രീതിയിൽ സർക്കാർ നീങ്ങണമെന്നതിൻ്റെ ഭാഗമായി തന്നെ സർക്കാർ ഒരുക്കിയ കാര്യങ്ങളാണ്. മാത്രമല്ല, ക്ഷേമപ്രവർത്തനങ്ങളിലും സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് നാം കാഴ്ചവെക്കുന്നത്. ഇവിടെ ഖരമാലിന്യ മാനേജ്മെൻ്റ് പദ്ധതി നമ്മുടെ കേരളത്തിൽ കൃത്യമായ രീതിയിൽ നടപ്പാക്കാൻ തന്നെയാണ് സർക്കാർ തയ്യാറാകുന്നത്. വികസനത്തിലും സേവനത്തിലും ഒട്ടും പുറകിൽ നിൽക്കാതെ മുന്നേറുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത്. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ 29 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ലൈഫ് പദ്ധതിയിൽ പുതുതായി പണികഴിപ്പിച്ച 29 ഭവന സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറയുകയായിരുന്നു. 8,068 കോടി രൂപയുടെ പദ്ധതിയാണ് ലൈഫ് പദ്ധതിയിൽ പൂർത്തിയാക്കുന്നത്. നുണപ്രചാരണങ്ങളിൽ ഉണ്ടായാൽ പോലും പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകും. ഈ വികസനത്തിൽ അസൂയയുള്ളവരാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു.